Hello friends, I am Remi. I am Kottayam Kariyana. Kottayam JK Sari Sari Chura and the Payload Shop. Today, I am in the weight loss journey for Chiparana. I am in the weight 87 kg. Now, I am in the weight 57 kg. That is why I am in the weight. അപ്പം ഒരുപാട് ആൾക്കാർ കടയിൽ വരുന്ന കസ്റ്റമേഴ്സും ഫ്രണ്ട്സും ഒരുപാട് പേര് എൻ്റെ വെയ്റ്റ് ലോസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് ഡയറ്റ് എക്സസൈസ് കുക്കിംഗ് മെത്തേഡ് എല്ലാവർക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് വെയ്റ്റ് നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. വെയ്റ്റ് കുറയ്ക്കാൻ ഇവരുടെ വളരെ വലിയ ഹ്യൂമാൻ ടാസ്ക് അല്ല, വളരെ സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം ഒരുപാട് ഫിലിം ആക്ടേഴ്സ് ഓരോ സിനിമയ്ക്ക് വേണ്ടി 50 കിലോ കൂടുന്നു 30 കിലോ കുറയ്ക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് അമീർ ഖാൻ, അനുഷ്ക ഷെട്ടി, വിക്രം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് വളരെ നല്ല പേഴ്സണൽ ട്രെയിനറുണ്ട്, മോസ്റ്റ് മോഡേൺ ജിമ്മുണ്ട്, ഉയർന്ന ഭക്ഷണക്രമമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ലെന്ന്. പക്ഷേ എൻ്റെ ഡയറ്റിലൂടെ നമ്മുടെ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി, കുക്കിംഗ് മെത്തേഡിൽ മാറ്റം വരുത്തി, വീട്ടിൽ തന്നെ ചെയ്യാമ സിമ്പിളായിട്ടുള്ള എക്സസൈസിലൂടെ സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പം വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചത് ഏകദേശം 1 വർഷം മുമ്പാണ്. എൻ്റെ ഒരു ഫ്രണ്ട് തൊടുപുഴയിലെ ഒരു പ്രകൃതി ചികിത്സകൻ നമ്പർ തന്നു. ഉടൻ തന്നെ അത്യാവശ്യമാണെന്ന് പറഞ്ഞ് അപ്പോയിൻമെൻറ്റ് വാങ്ങി. ഏറ്റവും അടുത്ത ദിവസം അത്യാവശ്യം കൂടുതൽ വണ്ണമുള്ള ഒരു 4 ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ പുറപ്പെട്ടു. ഡോക്ടറെ കണ്ടു, സംസാരിച്ചു, ഞങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തിയാണ് സംസാരിച്ചത്. എന്നിട്ട് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം, ബേക്കറി, ഹോട്ടൽ, വറുത്തത്, പൊരിച്ചത് ഇതൊന്നും പാടില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പരസ്പരം നോക്കുകയായി, പിന്നെ എന്ത് കഴിക്കാനാ എന്നുള്ള രീതിയിൽ. ഞങ്ങളുടെ മുഖഭാവം കണ്ട് ഡോക്ടർക്ക് മനസ്സിലായി ഇവരൊന്നും ഡയറ്റൊന്നും ഫോളോ ചെയ്യത്തില്ലെന്ന്. പക്ഷേ സത്യമാണ്, ഞങ്ങൾ ഈ പോയ 4 പേരും അത് കേട്ട് വന്നതല്ലാതെ ഡയറ്റൊന്നും ഞങ്ങൾ ഫോളോ ചെയ്തില്ല. പിന്നെ അവിടെ കഴിക്കാൻ പറ്റുന്നതായിട്ട് പറഞ്ഞത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, തേങ്ങ, മുഴുത്തേങ്ങ, തേങ്ങ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. പക്ഷേ അവിടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയൊരു പാഠമുണ്ട്, നേച്ചറുമായിട്ട് ചേർന്നിരിക്കുക വഴി മാത്രമേ നമുക്ക് ആരോഗ്യകരമായി ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അടുത്ത ഞാൻ ട്രൈ ചെയ്ത് GM ഡയറ്റ്, അതിൻ്റെ വെജ് വേർഷൻ. ആദ്യ ദിവസം ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കേണ്ടിയിരുന്നത്. ഒരു വൈകുന്നേരം വരെയൊക്കെ ഞാൻ പിടിച്ചിരുന്നു ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട്. പക്ഷേ വൈകുന്നേരമായി ഭയങ്കര തലവേദന ക്ഷീണം കാരണം ആ ഡയറ്റ് അവിടെ വെച്ച് തുടങ്ങും. പിന്നെ കൂടുതൽ ഞാൻ കേട്ടിരിക്കുന്നത് കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ്. കീറ്റോ ഡയറ്റ് ചെയ്ത് ഒരുപാട് ഫ്രണ്ട്സ് തെരപ്പിട്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞത് ഈ ഡയറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ഭാരം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അരിയാഹാരമോ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കുറഞ്ഞേക്കാൾ കൂടുതൽ വണ്ണമാണ് വെച്ചിരിക്കുന്നത് അവർ. അതുകൊണ്ട് ഞാൻ കീറ്റോ ഡയറ്റ് ട്രൈ ചെയ്തേ ഇല്ല. പിന്നെ ഞാൻ എന്ത് ഡയറ്റ് ചെയ്ത് ഭാരം കുറച്ചു എന്നല്ലേ, ഒരുപാട് വായനയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഞാൻ ഡയറ്റ് പ്രിപ്പയർ ചെയ്തത്. ഒരുപാട് ഡയറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, സാൽമൺ ഫിഷ്, അവക്കാഡോ, സ്ട്രോബെറി, ബ്ലൂബെറി, അങ്ങനെ ഒലീവ് ഓയിൽ, അങ്ങനെ പലതും. പക്ഷേ അതിലൂടെ എത്രയോ മെച്ചപ്പെട്ട നമുക്ക് ചുരു സുലഭമായി കിട്ടുന്ന വെളിച്ചെണ്ണ, തേങ്ങ, വെളുത്തുള്ളി, മുരിങ്ങയില, അങ്ങനെയുള്ള ഭക്ഷണസാധനം ഉൾപ്പെടുത്തിയാണ് ഞാൻ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്തത്. ഇതനുസരിച്ച് ഭാരം കുറയ്ക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകമായി പാചകം ചെയ്യേണ്ടതില്ല. നമ്മൾ വെക്കുന്ന ഭക്ഷണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്, ആരോഗ്യകരമാണ്. വെയിറ്റ് ലോസിന് പ്രധാനമായി 2 കാര്യങ്ങളാണ് വേണ്ടത്, 1 മനസ്സ്, 2 ക്ഷമയും. മനസ്സുകൊണ്ട് തീവ്രമായി ആഗ്രഹിച്ചാൽ വെയിറ്റ് ലോസ് എളുപ്പം സാധിക്കും. പിന്നെ റിസൾട്ട് കിട്ടുന്നവരെ ക്ഷമയോടെ കാത്തിരിക്കണം. 1 മാസം കൊണ്ട് 5 to 7 kilos വരെ കുറയ്ക്കാൻ പറ്റും. 2 മാസം കൊണ്ട് 10 to 14 kilos വരെ. 3 മാസം കൊണ്ട് 15 to 21 kilos വരെ സിമ്പിളായി കുറയ്ക്കാൻ പറ്റും. പലരും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു ചീറ്റ് ക്രിയേറ്റ് ചെയ്യും, ചിലർ ആൾക്കോൾ ഡേ ക്രിയേറ്റ് ചെയ്യും, പിന്നെ അതൊരു ശീലമാകും. ചീറ്റയും ആൾക്കോൾ ഡേയും മാത്രമേ കാണത്തുള്ളൂ. തെലുങ്കിൽ അല്ല തമിഴിൽ ഒരു ചൊല്ലുണ്ട്, വെണ്ണ തിരണ്ട് വരുമ്പോൾ അത് പാന ഉടഞ്ഞു പോച്ചെന്ന്. അതായത് കഷ്ടപ്പെട്ട് മോരെല്ലാം കടഞ്ഞ് വെണ്ണ ഇങ്ങനെ ഉരുണ്ട് കൂടി വരുമ്പം മൺപാന ഉടഞ്ചു പോച്ചു. അതായത് കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തി ഫലം കാണാതെ പോകും. അപ്പം നിങ്ങൾക്കറിയും ഞാനിങ്ങനെ 3 മാസം കൊണ്ട് 30 കിലോ കുറച്ചതെന്ന്. ഞാൻ മനസ്സുകൊണ്ട് വളരെ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു, 2 മണിക്കൂർ ഏറെ കാർഡിയോ ചെയ്തിരുന്നു, ഭക്ഷണം വളരെ നിയന്ത്രിച്ചിരുന്നു, 6 മണിയോടെ എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്തിരുന്നു. പക്ഷെ പല ഡോക്ടേഴ്സും പല ആൾക്കാരും എന്നോട് പറഞ്ഞിരുന്നു 1 മാസം 4 to 5 അല്ലെങ്കിൽ 5 to 7 വരെ കുറയ്ക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന്. അപ്പം എനിക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഒരിക്കലും അത്ര കൂടുതലായിട്ട് കുറയ്ക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ആദ്യം നിങ്ങളൊരു വെയിറ്റ് ഗോൾ സെറ്റ് ചെയ്യണം. എത്ര കിലോയിലാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടതെന്ന് തീരുമാനിക്കണം. എനിക്കവർക്കും അറിയാം BMI, അതായത് ബോഡി മാസ് ഇൻഡെക്സ്.
നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റോൾ ചെയ്യാം. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഹൈറ്റ് വെയ്റ്റ് ഏജ് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ നോർമൽ വെയ്റ്റിലാണോ ഓവർ വെയ്റ്റിലാണോ ഒബീസിലാണോ എന്ന് അറിയാൻ പറ്റും. മാത്രമല്ല അതിൽ നോർമൽ റേഞ്ച് എഴുതി കാണിക്കും. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എത്തിച്ചേരേണ്ട വെയ്റ്റ് ഗോൾ സെറ്റ് ചെയ്യാം എളുപ്പത്തിൽ. ഇതാണ് എൻ്റെ ഡയറ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചും ലഞ്ചിനെ കുറിച്ചും ഡിന്നറിനെ കുറിച്ചും വെറുതെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലത് പതിയത്തില്ല. അതിനാണ് കുറച്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചത്. 1000 വാക്കുകളേക്കാൾ സമയമാണ് ഒരു പണി. എന്നാൽ നമുക്ക് ഡയറ്റിലോട്ട് പോവാം. രാവിലെ എഴുന്നേറ്റുടനെ ഞാൻ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കും. നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണിത്. അത് കഴിഞ്ഞ് ഞാൻ എക്സസൈസ് ചെയ്യും, കാർഡിയോ ആണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു ഏത്തപ്പഴം കഴിക്കും. വെറും വയറ്റിൽ ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കണ്ണടിയുടെ കറുപ്പ് പാട് വരെ മാറും. നടക്കാൻ പോകുന്നവർ മിനിമം 45 മിനിറ്റ്സ് നടക്കുന്നതാണ് നല്ലത്. നടത്തം കഴിഞ്ഞ് വന്ന് ഒരു ഏത്തപ്പഴം കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് മുമ്പായി ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടീ, കുറച്ച് കറുവപ്പട്ട ഇട്ടത്, ഇത്രയല്ല ചെറിയൊരു പീസ് ഇട്ട് തിളപ്പിക്കും, അല്ലെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കുടിക്കും. ഇത് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ഞാൻ കഴിക്കുന്നത് മുട്ട വെള്ള, ഈന്തപ്പഴം, വെളുത്തുള്ളി, ബദാം, വാൾനട്ട്, ഫിഗ്, ഉണക്കമുന്തിരി. നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ ക്ഷീണം തോന്നും. നമ്മളിതെല്ലാം കഴിക്കുവാണെങ്കിൽ ഒരിക്കലും ക്ഷീണം വരത്തില്ല. മാത്രമല്ല ബദാം, വാൾനട്ട്, വെളുത്തുള്ളി ഇതെല്ലാം ശരീരത്തിന് വളരെ നല്ലതാണ്. വെയിറ്റ് ലോസിനും അല്ലാതെ ഇത് നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം വെളുത്തുള്ളി ഒരിക്കലും വെറും വായിൽ കഴിക്കാൻ നോക്കരുത്, വെറും പൊള്ളും. ഇത് ബദാമിൻ്റെ അകത്ത് വെച്ചാണ് ഞാൻ കഴിക്കുന്നത്. വെളുത്തുള്ളി വേവിക്കുവാണെങ്കിൽ അതിനുള്ള ഏറ്റവും പ്രധാന കാര്യമായ അലസി നഷ്ടപ്പെട്ടു പോകും. അലസിലാണ് നമുക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്, അത് നഷ്ടപ്പെട്ടു. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പച്ച വെളുത്തുള്ളി കഴിക്കുന്നത്. ഇങ്ങനെയല്ല സാലഡിൽ അരിഞ്ഞോ സൂപ്പിൽ അരിഞ്ഞോ ഒക്കെ വെളുത്തുള്ളി നമുക്ക് കഴിക്കാം. പച്ചക്ക് കഴിക്കണമെന്നേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കൂടുതലായിട്ടും കഴിച്ചിരുന്നത് ഓട്സാണ്. തിളപ്പിച്ച വെള്ളത്തിൽ ഓട്സ് വേവിച്ച് ഉപ്പിട്ട് കഴിക്കും. അതിനോട് സാമ്പാർ, ഗ്രീൻ പീസ് കറി എന്നതിനു ശേഷം കഴിക്കും. അതിനകത്തപ്പം ഓട്സ് വേവിച്ചിട്ട് ആടെ നിൽക്കിയ ഒരു ഗ്ലാസ് കപ്പ് ഒരു കപ്പ് പാൽ ഉപയോഗിച്ച് ഞാൻ ഓട്സ് കഴിക്കും. അതിങ്ങനെ ഇങ്ങനെ ഇരിക്കും, അത് കഴിക്കും. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും ഈ വരുന്ന സമയത്ത് കൂടുതൽ സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് ഓട്സ് തന്നെയാണ്. അല്ല, ഓട്സ് മടുക്കുവാണെങ്കിൽ അതിനായിട്ട് ഗോതമ്പട, ഗോതമ്പട ഒരുപാട് സവോള, പച്ചമുളക്, ചെറിയ ഇഞ്ചിയെല്ലാം, കുറച്ച് ചെറിയൊരു അളവ് ഇഞ്ചിയെല്ലാം അരിഞ്ഞാണ് ഗോതമ്പട ഉണ്ടാക്കിയിരിക്കുന്നത്. എണ്ണ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഡ്രൈ ചപ്പാത്തിയാണ്, എണ്ണ ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഉണ്ടാക്കുമ്പോഴോ അല്ലാത്തപ്പോഴോ എണ്ണയെ യൂസ് ചെയ്തിട്ടില്ല. അതിനോട് ഗ്രീൻ പീസ് കറി ഒക്കെ വെച്ച് കഴിക്കാം. പിന്നെ ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിനുള്ള തേങ്ങ കൂടുതൽ ഞാൻ മാറ്റി വെച്ചിട്ട് പയറും അല്ലെങ്കിൽ കറി എന്തെങ്കിലും വെച്ച് കഴിക്കുകയാണ് പതിവ്. തേങ്ങ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് സാമ്പാറാണ്. സാമ്പാറിൽ ഇതിൽ കടുക് വറുക്കാനായിട്ട് എണ്ണ ഒന്നോ രണ്ടോ തുള്ളി എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. റാഡിഷ്, കത്തിരിക്ക, മുരിങ്ങിക്ക, വെള്ളരിക്ക, പടവലങ്ങ, കുമ്പളങ്ങ അങ്ങനെയുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പരിപ്പ് നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവസം ഞാൻ ഒരു കപ്പ് പാല്, ആടെ മാറ്റിയ ഒരു കപ്പ് പാല് ഞാൻ കുടിക്കും. ഓട്സിനൊപ്പം പാല് കുടിക്കുവാണെങ്കിൽ അന്നത്തെ ദിവസം പാല് കുടിക്കത്തില്ല. ഓട്സ് ഇങ്ങനത്തെ ഓട്സാണ് കഴിച്ചെങ്കിൽ ഞാൻ ഒരു കപ്പ് പാല് കുടിക്കും. നമ്മൾ ഞാൻ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് എല്ലിനും മുടിക്ക് മുടി കൊഴിയാരിക്കാനും പാല് എനിക്ക് കൂടിയേ തീരൂ. നിങ്ങൾ പാല് ഒഴിവാക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 11 മണിയോടുകൂടി ഇഞ്ചി അരിഞ്ഞ് തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിക്കും. അതല്ലെങ്കിൽ മോരിൽ കറിവേപ്പില, കാന്താരി, ഇഞ്ചി, ഉള്ളി ചതച്ചിട്ടത് കുറച്ച് ഉപ്പും ചേർത്ത് കുടിക്കും. അതിനോടൊപ്പം ഇത്രയല്ല ചെറിയൊരു ബൗളിൽ ഫ്രൂട്ട് സലാഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ രണ്ട് ഫ്രൂട്ടോ, ഒരു ഓറഞ്ചോ ഗ്രീൻ ആപ്പിളോ പപ്പായയോ പേരയ്ക്കയോ കഴിക്കും. 1 മണിയോടുകൂടി ഞാൻ ലഞ്ച് കഴിക്കും. ഇതിനായിട്ട് ബ്രൗൺ റൈസാണ് യൂസ് ചെയ്തത്. നല്ല തവിടുള്ള കുത്തിരിയാണിത്. ഇത് മുരിയില തോരൻ. ഇത് കാണുമ്പോൾ നല്ലതായിട്ട് തേങ്ങ ഉണ്ടായെന്ന് തോന്നും. പക്ഷേ തേങ്ങ ചിരിയ ശേഷം വെള്ളത്തിലിട്ട് തേങ്ങാപ്പാൽ മാറ്റിയിട്ടാണ് തോരൻ വെച്ചിരിക്കുന്നത്. എണ്ണ വളരെ കുറവാണ്, 1-2 ഡ്രോപ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് അച്ചിങ്ങ മെഴുക്കുരട്ടി. ഇത് അപ്പച്ചെമ്പിൽ ആവിയിൽ വെച്ച് വേവിച്ചിട്ടാണ് 1-2 തുള്ളി എണ്ണയിലാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഉപ്പും വളരെ കുറവാണ്, എല്ലാത്തിലും ഉപ്പ് വളരെ കുറവാണ്. ഇത് നെത്തോലി, ചിലടത്ത് ഉഴുവാന്ന് പറയും. ഇത് പീര വെച്ചിരിക്കുകയാണ്. കൊടംപുള്ളി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കൊടംപുള്ളി വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇതും തേങ്ങയിലെ തേങ്ങാപ്പാൽ മാറ്റിയിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
കരിയാപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. വെയ്റ്റ് ലോസിന് കരിയാപ്പിലയും വളരെ നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കുമ്പളങ്ങിയാണ് ഏറ്റവും നല്ല വെയ്റ്റ് ലോസ് എന്ന്. കുമ്പളങ്ങി നല്ലതായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന മോര് കറിയാണ്. തേങ്ങ വളരെ നേർത്ത അളവിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കടുക് വറുക്കാൻ ഒന്നോ രണ്ടോ തുള്ളി എണ്ണ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് സാമ്പാറിലെ വെജിറ്റബിൾസും ചേർത്താണ് ചോറ് കഴിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്ത് മുരിങ്ങച്ചീര. എല്ലാ ചീര ഐറ്റംസും വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ്. പാലക്ക്, അകത്തിച്ചീര, കുപ്പച്ചീര, വേലിച്ചീര, അങ്ങനെ എല്ലാ ചീരകളും ഓരോ ദിവസം ഓരോന്നും മാറി മാറി യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പയർ, അമരപ്പയർ, വാളവരപ്പയർ, അങ്ങനെ എല്ലാ പയർ ഐറ്റംസും യൂസ് ചെയ്യാം നമുക്ക്. അതെ, ഒന്ന് ഓർക്കണം, എല്ലാം അപ്പച്ചമ്പൽ വെച്ച് ആവി കയറ്റി വേവിച്ച് വേണം തോരണോ മെഴുക്കുരട്ടെ വെക്കാൻ. ഉപ്പ് വളരെ കുറവായിരിക്കണം, എണ്ണയും വളരെ കുറവായിരിക്കണം. തേങ്ങ യൂസ് ചെയ്യുവാണെങ്കിൽ കഴിവതും തേങ്ങാപ്പാൽ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ മീനും ഞാൻ കൂടുതലും ഉഴുവയാണ് യൂസ് ചെയ്തത്. ഉഴുവയുടെ മുള്ളിൽ നല്ല കാൽസ്യം ഉണ്ട്. അപ്പം ഉഴു മാത്രമല്ല അയല അങ്ങനെയുള്ള മീൻ യൂസ് ചെയ്യുവാണെങ്കിൽ ചെറിയ ഒന്നോ രണ്ടോ കഷ്ണമേ യൂസ് ചെയ്യാവൂ. പിന്നെ ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യണം. അവിയലൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിച്ചിരുന്നു. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഉരുളക്കിഴങ്ങ്, ചേമ്പ് അങ്ങനെയെല്ലാം മാറ്റിയിട്ട് വേണം അവിയൽ വെക്കാൻ. അപ്പം ഇത് ഒഴിച്ചു കറി, കാലറി കുറഞ്ഞ കറികളാണ് യൂസ് ചെയ്യേണ്ടത്. മോര്, മോരുകറി, സാമ്പാർ, രസം അങ്ങനത്തെയാണ് യൂസ് ചെയ്യേണ്ടത്. തേങ്ങ ചേർത്തുള്ളത് കാലറി കൂടിയ കറികൾ അതൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരം ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ടീയോ ഏതെങ്കിലും ഒന്ന് ഞാൻ കുടിച്ചിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നെല്ലിക്ക വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിന്. അത് അരിഞ്ഞത് ഒന്നോ രണ്ടോ എണ്ണം നമുക്ക് ചവച്ചരച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫൈബറൊക്കെ അങ്ങനെ കിട്ടും. നമ്മൾ ജ്യൂസ് ആക്കുമ്പോൾ അതിൻ്റെ ഗുണവും ഫൈബറെല്ലാം പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ പീസാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കിഴങ്ങ് വർഗ്ഗത്തിൽ ഞാൻ ആകെ കഴിച്ചത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ്, പർപ്പിൾ സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് വെയ്റ്റ് ലോസിൽ വളരെ നല്ലതാണ്. ചെറിയൊരു കഷ്ണം ഒരു ദിവസം കഴിക്കാം, നല്ലതാണിത്. പിന്നെ കഴിച്ചിരുന്നത് വെജ് സാലഡാണ്. നമുക്ക് അറിയാലോ കുക്കുംബർ ഒക്കെ കാലറി വളരെ കുറവാണ്. കുക്കുംബർ, ക്യാരറ്റ്, തക്കാളി, ക്യാപ്സിക്കം ഇതെല്ലാം അരിഞ്ഞിട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് ഒരു നുള്ളുപ്പ്, കുറച്ച് പെപ്പർ അതുകൂടിയിട്ട് നമുക്ക് കഴിക്കാം. ഡിന്നർ 6 മണിയോട് കൂടി ഞാൻ കഴിച്ചു തീർക്കും. സാധാരണയായി ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പട അതിനോട് വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ ചിക്കനോ ആയിരിക്കും. ചിക്കൻ ബ്രസ്റ്റോ ചിക്കൻ ലെഗോ ആണ്. അത് ഒരുപാട് എണ്ണ തേങ്ങ യൂസ് ചെയ്തല്ല, കുക്കറിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അത് ചിക്കൻ ബ്രസ്റ്റും ചിക്കൻ ലെഗും ഒക്കെ വളരെ നല്ലതാണ്. വെയ്റ്റ് ലോസ് ലീൻ പ്രോട്ടീൻ ആണ്, നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. മാത്രമല്ല രാത്രി വിശക്കത്തില്ല, നേരത്തെ കഴിക്കുന്നതുകൊണ്ട് രാത്രി പിന്നെ വിശക്കത്തില്ല. നിങ്ങൾ ഒരു 7:30 ഡിന്നർ തീർക്കാൻ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ വൈകുന്നേരം കഴിക്കുന്നതാണ് കൂടുതലായിട്ട് നമുക്ക് ഫാറ്റായിട്ട് അടിഞ്ഞു കൂടുന്നത്. എത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ അത്ര നേരത്തെ തന്നെ ഡിന്നർ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെയിറ്റ് ലോസിന്. നിങ്ങൾക്കറിയാം ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണെന്ന്. ഈ വീഡിയോ മികച്ചതാക്കാൻ ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വെയ്റ്റ് ഗെയിനെക്കുറിച്ച്, ഹെൽത്തി കുക്കിങ്ങിനെ കുറിച്ച്, ഡയറ്റിനെ കുറിച്ച്, എക്സസൈസിനെ കുറിച്ച്, മെയിനായിട്ട് എക്സസൈസ് ബിഗിനേഴ്സ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെ അതിലെല്ലാം ഉൾപ്പെടും. ഫുൾ ബോഡി എക്സസൈസ്, ആം എക്സസൈസ്, ബൈസെപ്സ്, ട്രൈസെപ്സ്, അബ്ഡോമൻ എക്സസൈസ്, അതായത് 30 ദിവസം കൊണ്ട് വയറ് കുറയ്ക്കുന്ന ഉൾപ്പെടെ എല്ലാ എക്സസൈസും. നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വലിയേറെ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോഴത്തേക്ക് ബൈ.